ഹായ് ഗയ്സ്, ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇൻട്രോ പറയാൻ ഞാൻ മാത്രമാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് ഏട്ടന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമുക്ക് ഏട്ടനെ ഒരു സർപ്രൈസ് ഒരുക്കി വെച്ചിരിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും കൂടി. ഏട്ടൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഏട്ടൻ മുകളിൽ ഉറക്കമാണ്. ഇത്രയും നേരം വരെ അനിയനെ അവിടെ പിടിച്ചിരുത്തിയിരിക്കുകയായിരുന്നു. ഫ്രീ ഫയറും കളിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇപ്പൊ ആശ ഉറക്കമാണെന്ന് തോന്നുന്നു. നമ്മൾ പോയി വിളിച്ചുകൊണ്ട് വരണം, ഇതൊക്കെ കാണിക്കണം. അപ്പൊ കേക്കൊക്കെ എത്തിയിട്ടുണ്ട്. കേക്കൊന്നും എത്തിയ കാര്യം ഏട്ട അറിഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ ഏട്ടന്റെ ഫ്രണ്ട് ആസിഫാണ് കേക്കെല്ലാം എത്തിച്ചു തന്നത്. അപ്പൊ ആസിഫിന് എന്റെ വക ഒരുപാട് താങ്ക്സ്. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ഡെക്കറേഷൻസ്. ഇനി കുറച്ച് പണിയും കൂടെ ഏട്ടന് കൊടുക്കാനുണ്ട്. അപ്പൊ ഏട്ടനെ പോയി നമുക്ക് വിളിച്ചിട്ട് വരാം. സംഭവം നോക്ക്. കല്യാണത്തിനോണോ? അതൊക്കെ ഉണ്ട്. ഞാൻ
ഗിഫ്റ്റ് കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ അല്ല ആ സംഭവം കണ്ടെത്തുന്നതിന് മുന്നേ തന്നെ ഈ മുഖം ഒന്ന് ഞാൻ കഴിട്ടോ ഒരുപാട് ഇരിക്കുക ഇനി ഒന്ന് കണ്ടുകൂടാ കേട്ടാ പോയിട്ടേ അപ്പൊ ആദ്യത്തെ ഹോളിലാണ് അപ്പൊ ഞാൻ നോക്കട്ടെ ഇവർ എന്തായാലും എനിക്ക് ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട് എവിടെ നോക്കട്ടെ കേട്ടോ നോക്കാം ചെറിയൊരു ചൂടാ തണുപ്പ ഇത് കളിക്കുന്നതല്ല ഇല്ല ഇല്ല എല്ലാം നശിപ്പിക്കും കിട്ടിയിട്ടുണ്ട് ശീതീകരണിയിൽ ഇത് ഇതൊരു സാധനത്തിന്റെ മലയാളം വേണ്ടാണ് ഞാനല്ല ആ ക്ലൂ എഴുതി വെച്ചത് ഗീതു ആണ് എഴുതിയത് ഇനി ക്ലൂ എവിടെ ഇരിക്കണം എന്തായിരിക്കും നമ്മള് വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പറഞ്ഞാലുണ്ട് പോയി കണ്ടുപിടിച്ചോ ആയിരിക്കും അപ്പൊ കണ്ടുപിടിച്ചിട്ടുണ്ട് ഗീതുവിന്റെ പണിയാണ് അടുത്ത ഇതാണോ ഇതേപോലത്തെ പേപ്പറിലാണ് ക്ലൂ ആണ് തപ്പിയെല്ലാം നശിപ്പിക്കരുത് ബോധത്തോടെ നോക്കുക അത്രേ പറയാവുള്ളൂ എന്റെ പൊന്നെ എന്റെ സാധനങ്ങളെല്ലാം കൊളവാക്കും കേട്ടോ അമ്മച്ചി കണ്ടുപിടിച്ച് സ്റ്റെയർ കേസ് അപ്പൊ നമുക്ക് സ്റ്റെയർ കേസ് കയറി അങ്ങ് മേളിലേക്ക് ഇരുപത്തി തുലയ്ക്കോ എല്ലാം നശിപ്പിച്ചു കിട്ടിയിട്ടുണ്ട്
ലാസ്റ്റ് ക്ലൂ കിട്ടിയിട്ടുണ്ട്. ബെഡ്റൂം. അപ്പോൾ ഗൈസ് ബെഡ്റൂമിലേക്ക് പോ. ആ നമുക്ക് ഇനി ഗിഫ്റ്റ് എടുക്കാൻ പോവാ. ഗിഫ്റ്റ് ഇനി ഓപ്ഷൻ ക്ലൂ അല്ല ഗിഫ്റ്റ് അല്ലേ? ഇല്ല ഇല്ല. ആ ഓക്കേ. അതൊന്നുമല്ലേ എന്റെ ദിവസേ. വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കരുത്. എന്തായാലും ഗിഫ്റ്റ് അല്ലേ, എന്തായാലും സ്വീകരിക്കും. രണ്ടടി അത് തിരിച്ചു ഇവിടെ ഉണ്ടോ? ഇല്ല ഇല്ല. ഇറങ്ങണം ഇറങ്ങാം. ആദ്യം പറഞ്ഞു നോക്കിയെടുത്തൊക്കെ വീണ്ടും നോക്കിയാലും കുഴപ്പമില്ല. ഓ ഓ ഏ ഞാൻ എടുക്കുന്നത് ഏട്ടാ ചൂപ്പല്ല, അവൻ അറിഞ്ഞൂടാന്ന് പറഞ്ഞ എന്തിനാണ്. ഏട്ടാ നോക്കിയെടുത്തൊക്കെ വീണ്ടും നോക്കിയാലും കുഴപ്പമില്ല. നോക്കിയെടുത്തൊക്കെ വീണ്ടും നോക്ക്. തണുപ്പ് തണുപ്പ് ചൂട് ചൂട് തണുപ്പ് ചൂടെന്ന് വെച്ചാ അടുത്ത് തണുപ്പെന്ന് വെച്ചാ ഇപ്പൊ തണുപ്പ്. എത്ര വട്ട അലമാര തുറന്നു നോക്കിയാ എന്നിട്ട് എനിക്ക് കിട്ടും പഴയ തുണി ആയിരിക്കുന്നു. പ്ലെയിൻ ഷർട്ട്. എന്റെ വൈഫിന്റെ അതായത് ടാസ്ക് വെച്ചിട്ടുള്ള ഗിഫ്റ്റ് ആയിരുന്നു ഇത്. ഇതിനകത്തോട്ടൊക്കെ ഞാൻ കയറി പോയതാണ്, പക്ഷെ കണ്ടില്ല. അവന് ഇട്ട് നോക്കട്ടെ. അപ്പൊ ഗൈസ് ഇന്നത്തെ എന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് ഞാനൊന്നും സംഭവം അറിഞ്ഞില്ല. ഇവിടെ സർപ്രൈസ് ആയിട്ട് തന്ന ഗിഫ്റ്റും അതായത് കേക്ക്, പിന്നെ അവളുടെ മമ്മിയുടെ വീട്ടിൽ നിന്ന് ഡാഡിയും മമ്മിയും കൂടെ വാങ്ങിച്ചു കൊടുത്ത കേക്കൊക്കെ മുറിച്ചു. അപ്പോ ടാസ്ക് വെച്ചിട്ടാണ് എനിക്ക് ഈ ഗിഫ്റ്റ് തന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ സംഭവം. നല്ല അതായത് തടി ഉള്ളതുകൊണ്ട് ഞാൻ ചേരില്ലെന്ന് വിചാരിച്ചേ. സ്ട്രെച്ചബിൾ ആണ് സംഭവം. ദേ ഇപ്പൊ പൊളി സാധനമാണ്. അപ്പോ എന്റെ വൈഫിന് ഒരുപാട് താങ്ക്സ്. അതുപോലെ തന്നെ വൈഫിന്റെ സിസ്റ്റർ, അതുപോലെ തന്നെ എന്റെ ആളിയെ. ദേ അപ്പൊ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മൾ ചെയ്തത്. കുറച്ച് ഞാൻ അറിഞ്ഞുകൊണ്ടും കുറച്ച് ഞാൻ അറിയാതെയുമാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് ഏട്ടനെ ഏകദേശം ഒക്കെ പിടികിട്ടിട്ടുണ്ടാവുന്നതാണ്. അപ്പൊ ഇപ്പൊ ഇപ്പോഴാണ് മനസ്സിലായത് ഏട്ടൻ വന്ന് മനസ്സിലായില്ലേ എന്ന്. കേക്കൊക്കെ ഇന്നലെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് കടകളൊന്നും കാണാത്തോണ്ട് ഇന്നലെ എല്ലാം എത്തിച്ചായിരുന്നു. അപ്പൊ ഞാനൊരു കേക്ക് വാങ്ങിച്ചായിരുന്നു, വീട്ടിൽ നിന്ന് ഒരു കേക്കും കൊടുത്തിട്ടായിരുന്നു. അപ്പൊ ഈ രണ്ട് കേക്കും ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചൊക്കെയായിരുന്നു. ഏട്ടാ അപ്പോഴപ്പോഴാ വീട്ടിൽ ഫ്രിഡ്ജ് തുറന്നു നോക്കുന്നത് ഓരോരോ സമയത്ത് പോയി ഫ്രിഡ്ജ് പല പ്രാവശ്യം അതും എടുക്കാനായിട്ട് തുറന്നു. ഞാൻ വെച്ച് കണ്ട് കാണും, കണ്ടിട്ട് ഇനിയും ഇണ്ടാതിരിക്കുന്നതാണ്. ഭാഗ്യത്തിന് കണ്ടില്ലായിരുന്നു ഏട്ടാ, രണ്ട് കേക്കും കണ്ടില്ലായിരുന്നു. അതുപോലെ ഡെക്കറേഷന്റെ സംഭവം ഒന്നും ഏട്ടാ കണ്ടില്ലായിരുന്നു. അതൊക്കെ ഞാൻ ഒരാഴ്ചയായി വാങ്ങിച്ചിട്ട്.
അതെല്ലാം വെച്ചിരിക്കയാണ് പിന്നെ ഈ ഷർട്ടും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും കൂടിയൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ച് കുറച്ചുകൂടെ പണിയൊക്കെ കൊടുക്കണമെന്ന് വെച്ചു അപ്പോൾ കൊറോണ ആയി പോയതിൽ ഒന്നും പറ്റിയില്ല കേക്ക് തന്നെ ഞാൻ ഓർഡർ ചെയ്ത് ഏട്ടൻ്റെ ഫ്രണ്ടാണ് എത്തിച്ചു തന്നത് അപ്പം മൊത്തത്തിൽ പെട്ട് എന്നാലും പറ്റുന്നത് പോലെ ചെറിയ പണിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഓ മൊത്ത കേക്കൊക്കെ വാരി മെഴുകി ഇവര് എല്ലാം കൂടി അപ്പൊ ഗൈസ് ഇന്നത്തെ ഈ ചെറിയ വീഡിയോ അറിഞ്ഞോ അറിയാതെയോ നമ്മളെല്ലാം കൂടെ സഹകരിച്ചിട്ടുള്ള ഈ ഒരു ചെറിയ വീഡിയോ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പൊ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോ ഇനി ഇതുപോലത്തെ കിട്ടുന്ന വീഡിയോസ് ഒക്കെ ആയിട്ട് ഇനിയും കാണാം അപ്പൊ അതുവരേക്കും ബൈ ബൈ.